എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എന്നുള്ളത് വേറെ വിടിയല്ല, നമ്മൾ എന്താ പറയുക, ഒരു സമയം നമ്മളെ കൈവിട്ടു പോയി എന്ന് വിചാരിച്ച ഒരു ടൈമൊക്കെ അല്ലേ. നമ്മൾ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇനി ആരും കാണൂല, അങ്ങനെ കാണൂല എന്നല്ല, പഠിപ്പിച്ച ടീച്ചർമാരെ കാണുമെന്നുള്ള അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഇനി കാണാൻ കിടക്കുന്നുണ്ട്. നമ്മളാ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായ സമയത്ത്, വാർഷികം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ ഒരു വട്ടം കൂടി കാണുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ ടീച്ചറെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, ഹേമജ ടീച്ചറെ വീട്ടിലാണ്. ഇതാ നമ്മളെ ടീച്ചർ, മാത്സിൻ്റെ ടീച്ചറായിരുന്നു, അയൽവാസി ടീച്ചറാണ്. എന്നാലും എന്താ പറയുക, ഞാൻ നല്ല കുട്ടിയായിരുന്നു അല്ലേ, അതുകൊണ്ട് അല്ല ആ സ്പോർട്സ് ആയിരുന്നു. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പഠിപ്പ് കാര്യങ്ങളൊന്നും നമുക്ക് നടക്കൂല, എന്തായാലും സ്പോർട്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്ര നല്ല തടിയൊന്നല്ലായിരുന്നു. അപ്പോൾ അല്ല, അവിടെ ആളില്ലായിരുന്നു, ഓടാനോ ചാടാനോ ഒന്നും ആളില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ അവിടെ ഇരുന്നിട്ടും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ടീച്ചറെ കാണാൻ വീണ്ടും കാണാൻ പറ്റി, സന്തോഷം. പിന്നെ ഇവിടുന്ന് എന്താ പറയുക, ടീച്ചർക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് മാറ്റി കൊടുക്കാൻ പറ്റുമല്ലോ എന്നാണ് ആകെ ഒരു സന്തോഷമുള്ളത്. പിന്നെ അപ്പോൾ ഇവർ എന്താണ് വിറകുവരല്ലേ, വിറകുവരയിലാണ് ആള് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പോയി നോക്കി, പോയി കണ്ടപ്പോൾ ആള് പുറത്തേക്ക് ചാടാനുള്ള ടെൻഡൻസിയിൽ നിൽക്കായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടു, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു മൂർഖൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, അല്ല അഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇട്ടോ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട, പോവല്ലേ. അപ്പോൾ നമ്മൾ അന്നത്തെ ക്യാമറമാനാണ് അനുവിന്ദേട്ടനാണ് നമ്മൾ അന്നത്തെ ക്യാമറമാൻ. ടീച്ചർ മോനല്ലേ, അവിടെ എല്ലാവരും ഉണ്ടാ കുടുംബസമേതം മൊത്തം. അവിടെ ആരാളി അവിടെ ആ ശരി, അപ്പോൾ കമ്പനിക്ക് ആൾക്കാരൊക്കെ ഉണ്ട് കുട്ടോ. അപ്പൊ നമ്മള് സമയം കളയുന്നില്ല, നിങ്ങക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നാലും വരി, 1 കിലോമീറ്റർ ഒക്കെ നടക്കാനുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അതായത് 6-ാം പരിസരമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ വീടും പരിസരമൊക്കെ പക്കയാണ്, പക്ഷെ 6-ാം പരിസരം നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ, പറയാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയൊരു ഇതുണ്ട്. പിന്നെ വീട്ടിന്റെ ബാക്കിൽ ഈ എന്താ പറയാ, കുളങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പാമ്പ് ഇടക്കിടക്ക് നീന്തി തുടിക്കുന്ന സ്ഥലം തോന്നുന്നു അല്ലേ, അങ്ങനത്തെ ഉണ്ടാവില്ലേ. ഇതാണ് നമ്മളെ ടീച്ചറുടെ ഫ്രണ്ടാണ്, ടീച്ചറ് ഏഴൂർ സ്കൂളിലാട്ടോ, അത് പറയാൻ പറഞ്ഞു. പിന്നെ ടീച്ചർ അത് തന്നെ അല്ലേ, അവിടെ തന്നെ ഡിവിഷൻ എച്ചമാണ്, സന്തോഷം. പിന്നെ അപ്പൊ നമ്മൾ ആളുള്ളതേ ഇതാ ഈ കൊച്ചു വീട്ടിലാണ്. ആ ചെയ്തിയുടെ മേലെയാണ് ആളെ കണ്ടത്. ആള് നേരെ താഴത്തേക്ക് ഇറങ്ങി, ഇറങ്ങിയില്ല എന്നുള്ള മട്ടാണ്. അങ്ങോട്ട് ഹോളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കല്ലേ, ഹോളൊന്നുമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മേലത്തെ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുതരാം, നിങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാം. അപ്പൊ നമുക്ക് നമ്മളെ റെസ്ക്യൂലേക്ക് പോവാണ് കുട്ടാ, നിങ്ങൾ ഓക്കെ അല്ലേ. ആ പിന്നെ പാമ്പിനെ പോയി, ആ പാമ്പിനെ പിടിച്ചിട്ട് ഇന്റർവ്യൂ വരെ പക്കയല്ലേ. അവൻ കൈ കൊടുത്തതിന് ശേഷം അവൻ എന്ത് ചെയ്തിട്ടില്ല, ഓണാക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പാമ്പിനെ വെച്ചിട്ട് ഇവിടുത്തെ തിരിയാനുള്ള സ്പേസ് ഇല്ല, പാമ്പ് തിരിയും. അപ്പൊ പാമ്പിനെ തിരിയാനുള്ള സ്പേസ് ഇല്ല, അപ്പൊ നമുക്ക് അവിടെ എവിടെയെങ്കിലും വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നൊക്കെ വിറകെടുത്തിട്ട് ഇങ്ങോട്ട് ഇടുക, നമുക്ക് ഇങ്ങനെ പോവാം അല്ലേ. വിറകെടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടോളൂ തൽക്കാലം, എന്നാ എനിക്ക് ഇങ്ങനെ പോവാലോ. അവിടെ വെക്കാം, വരുന്ന വിറക് ഇങ്ങോട്ട് ഇട്ടാ മതി, നമുക്ക് ഇങ്ങനെ പോവാം. ബൾബ് ഒരു ടോർച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഞാന് ആ കോർണറിൽ. മൊത്തം ഈ ഭാഗത്തേക്ക് നിന്നോളീതോ, പിന്നെ ഇടയ്ക്ക് അടിയിക്കൊന്ന് നോക്കാൻ ആരെങ്കിലും. ഞാൻ മാറ്റിത്തരാം. അതിനായിട്ട്
കുമാരനെ ഇവിടെ ഉണ്ട്. കുമാരനാണോ കുമാരിയാണോ ആനോന്നൊന്നും അറിയില്ല. അത് പിടിച്ച കൂട്ട എന്തടാ നിങ്ങള് നമ്മള് പോണ സ്ഥലൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ആരല്ലേ പൊട്ടെ മാറിക്ക് മാറി അങ്ങോട്ട് പോ അങ്ങോട്ട് പോ മാറിക്ക് അവിടുന്ന് മാറി പൂച്ചക്കുട്ടീനെ വിഴുങ്ങിണ്ടല്ലേ അങ്ങോട്ട് പോ എന്റെ അടുത്തേക്കല്ല അങ്ങോട്ട് പോ വായത്തണ്ട് കക്കിട്ടുണ്ടെങ്കിൽ പോവല്ലേ കക്കൂന്നുണ്ടെങ്കില് അതെന്തോ നിങ്ങൾ എന്തോ നിങ്ങൾ ഒരു ഡീസലി അതാണ് മാറിക്ക് അത് ശരി കച്ചി കളിച്ചിട്ടുണ്ടോ അതല്ല നമുക്ക് ആ ഭക്ഷണം പുറത്തേക്ക് കളയുന്നുണ്ടെങ്കിലേ അതല്ല അത് നോക്ക നമ്മള് കളയോന്ന് എന്റെ അടുത്തേക്ക് വരല്ലേ കയ്യേ ഞാൻ ഒഴിവാക്കണ്ടെങ്കിൽ ഒഴിവാക്കി വെയിറ്റിങ്ങിലാ ഞങ്ങള് അക്കാൻ തീരുമാനമില്ല ഇങ്ങനെ തിരിഞ്ഞൊന്നും ഒരു കാര്യമില്ല കുട്ടിയാ വരും മതി തിന്നോട്ടെ ഉപര് അങ്ങോട്ട് പോണില്ല ഉപര് ആ പൂച്ചനെ വിഴിഞ്ഞിട്ടേ അവിടെ കേറിക്കണി അവന്റെ കൂടെ ഈ റിവേഴ്സ് കിട്ടുന്നൊരു കാര്യമില്ല ഒന്നാമത് വയറിൽ ഭക്ഷണം ഉണ്ടായിക്കേ അപ്പോ അത് പുറത്ത് കളയുന്നുണ്ട് അത് കളയോതി അവിടെ വേണ്ടിയിട്ടാണ് കളയുന്നത്.
അതോടൊക്കെ കൊണ്ടാലേ മണക്ക് വരും. എന്തായാലും ഇനി അത് കക്കി പുറത്തേക്ക് കൊണ്ടുവരും. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കുന്നത്. നമുക്ക് ഇതിപ്പോ ഒരു കവറിൽ അത് ഒഴിവാക്കും, അപ്പൊ നമുക്ക് പിന്നെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഞാൻ റിവേഴ്സ് ഗിയർ ഇട്ട് കയറുന്ന ആദ്യമായിട്ട് കാണും. അതന്നെ പറഞ്ഞു അവിടെ കേറിക്കോ. റിവേഴ്സ് ഗിയറിലാ കയറുന്നു. ഇല്ല ഉള്ളതാ കേറുന്നു. പൊയ്ക്കോ അവിടെ പൊയ്ക്കോ. ഇവിടെ ആരും അന്വേഷിച്ച ഒരു പ്രശ്നത്തിനും ഇല്ല. എന്തേ പ്രശ്നത്തിനുള്ള ഒരു കുഴപ്പമില്ല. ആണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ റിവേഴ്സ് കയറി. നമുക്കൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ നമുക്കേ അത് മണത്തിട്ട് നമുക്ക് വണ്ടിയിട്ട് പോകാൻ പറ്റില്ല. നമുക്കിത് ഒഴിവാക്കുമ്പോ ഇതിനെ ശല്യപ്പെടുത്തണമെന്നൊന്നുമില്ല. പക്ഷെ നിവർത്തി കേടോണ്ടാണ്. അപ്പൊ നമ്മളെ ടീച്ചറാ സ്വന്തം പോമിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ആള് വലിയൊരു പൂച്ച, ആൾക്കാള് വലിയൊരു പൂച്ചനെ വിഴുങ്ങിയിരുന്നു. പിന്നെ വിറക് വരെ ഇരുന്ന് കുറച്ച് ടാസ്ക് ഇരുന്ന് കുറെ വിറകും ചകിരിയൊക്കെ ഒരുമിച്ച് ഇട്ടുകൊണ്ട് അത് കാണാനും. എന്തായാലും നമ്മൾ വന്ന പാട് കണ്ട ആ ഒരു ഏരിയ തന്നെ ആൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ആള് നല്ലൊരു പൂച്ചക്കുട്ടിനെ വിഴുങ്ങിയിട്ടുണ്ട്. ആളെക്കാള് വലിയൊരു പൂച്ചേന്. കാരണം വെച്ചാൽ എന്താ, വായലിന് അതിന്റെ വായ്ഭാഗം അല്ലെ തലഭാഗം ഇങ്ങോട്ട് പുറത്തേക്ക് വരണില്ല. അത്രയും കുറച്ചൊരു റിസ്ക് ഉണ്ടായിരുന്നു അത് പുറത്തേക്ക് കളയാന്. നമുക്കൊരിക്കലും ഇത് കഴിച്ച ഭക്ഷണം പുറത്തേക്ക് കളയാന്ന് അല്ലെങ്കിൽ കളയിക്കാനോ താല്പര്യം ഇല്ല. പക്ഷെ നമ്മളെ ഗതികേടോണ്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും റിസ്ക് എടുത്തിട്ടാണ് അത് കഴിക്കണത്. പിന്നെ പുറത്തേക്ക് തള്ളണത് അതിനേക്കാളും റിസ്ക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് എന്തായാലും അത് ആ നമ്മൾ കെട്ടിയ ബാഗിൻ്റെ ഉള്ളിൽ അത് ഛർദ്ദിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്മെല്ല് കാര്യങ്ങളൊക്കെ ആവും. പിന്നെ നമുക്ക് ദൂരത്തിനനുസരിച്ച് നമുക്ക് ആ സ്മെല്ലുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ്, പിന്നെ എന്തായാലും സഞ്ചരിക്ക് കെട്ടിയാൽ അത് ഛർദ്ദിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ കളയാനുള്ള ഒരു ടൈം കൊടുത്തത്, അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല. അപ്പോൾ നമ്മളെ അന്നത്തെ ക്യാമറമാനായിരുന്നു നമ്മളെ എന്തായിരുന്നു അനുവിന്ദേട്ടനായിരുന്നു നമ്മളെ അന്നത്തെ ക്യാമറമാന്. അച്ഛനക്കറിയാം എന്തൊക്കെയായിരുന്നു. ടീച്ചറാ എന്തെങ്കിലും പറയണ്ട, ഒന്നും പറയാല്ല. ടീച്ചറോട് ഒളിച്ചിരിക്കുന്നുണ്ട്. അത് പാമ്പിനെ കണ്ട, പാമ്പിനെ കണ്ടു. വലിയൊരു പാമ്പായിരുന്നു. ഏതായാലും ഉഷ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ആകെ പെട്ടേനെ പെട്ടേനെ. ആ റൂമിലേക്ക് പോകാനും പറ്റില്ല. ഞങ്ങൾക്ക് പേടി, വീടിനോട് ചേർന്നിട്ടാണല്ലോ വിറക് വരാ. അപ്പൊ ഒരു ധൈര്യം ഉണ്ടാവില്ലായിരുന്നു. ഏതായാലും ഞാൻ വിളിച്ചപ്പോഴേക്ക് തന്നെ
തീർച്ചയായിട്ടും പഠിപ്പിച്ചതിന് കാര്യമുണ്ടായി. കിട്ടുന്ന എ പ്ലസ് ഒന്നല്ല ഏറ്റവും വലുത്. നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചോ എന്നുള്ളതാണ്. അപ്പം ഏറ്റവും പിന്നെ വിളിച്ച ഉടനെ തന്നെ ഇവിടെ എത്തി ഇത് ചെയ്തു തന്നതിന് വളരെ നന്ദിയുണ്ട്. ആയിക്കോട്ടെ, സന്തോഷം. കാരണം എന്താ പറയാ, ടീച്ചർക്ക് നമുക്ക് എന്തായാലും നമ്മളെ വിദ്യാഭ്യാസം കൊണ്ട് വന്നു. അതായത് ഒരു ഉയർച്ചയിലൊന്നും എത്തി കൊടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഒരു എന്താ പറയാ, മനസ്സുകൊണ്ടുള്ള ഒരു സന്തോഷം കൊടുക്കാൻ നമുക്ക് ഇതിന്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പറ്റി. അതിൽ ഒരുപാട് സന്തോഷം. കാരണം എന്താ പറയാ, അത്രയും ഭയന്നിട്ടിരുന്ന അവരിവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വട്ടം എന്നെ വിളിച്ചിരുന്ന് സ്കൂളിൽ നിന്ന് വന്നതാണ്. പിന്നെ അവിടുത്തെ അപ്പോ നേരത്തെ കണ്ടതല്ലേ. അപ്പോ ടീച്ചറ് സ്കൂള് വിടാനൊന്നും കാത്തിട്ടില്ല പറഞ്ഞേ. അപ്പൊ എന്തായാലും ഓടി വന്ന് ആ ടൈമിൽ തന്നെ നമുക്ക് നമ്മളെത്തിയും ചെയ്ത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കൊളൊക്കെ ഉണ്ടാക്കി കൊടുത്തിക്കണ് പാമ്പിന് നീന്തി കുളിക്കാറൊക്കെ. മിക്കവാറും ഈ ഒരു ഏരിയത് കേറിയതാവും. എന്തായാലും ഈ ഒരാളെ ശല്യം തീർന്നല്ലോ അല്ലേ. അപ്പൊ ഇനി ആരും വരില്ലാന്ന് നമ്മൾ പറയണില്ല. കാരണം പാമ്പാണ്, ഇപ്പൊ അവര് ഇണ ചേരുന്ന ടൈമാണ്. എന്തായാലും ഒന്നിനെ തേടി വേറെ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ വരാം. വെള്ളിക്കെട്ടിനും മൂർഖനൊക്കെ ഇണ ചേരുന്ന സമയമാണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ നന്നായിട്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങുക. അടുക്കളയിൽ കാണുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു താത്താര പാമ്പ് കടിച്ചിരുന്നു. അത് നീർക്കോലി എന്ന അടുക്കളയിൽ നിന്നാണ് കടിച്ചിരിക്കുന്നത്, ഗർഭിണിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും അടുക്കളയിലേക്കൊക്കെ ഇറങ്ങുമ്പോഴും പുറത്തിറങ്ങുമ്പോഴൊക്കെ നന്നായിട്ട് രാത്രി കാലങ്ങളിൽ ശ്രദ്ധിക്കുക. പൊതുവേ പാമ്പിനെ ഈ ഒരു ടൈമിൽ പകലൊന്നും പേടി ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ പാമ്പിനെ കാണാനും ഇതിനെ വേഗം തന്നെ നമുക്ക് റെസ്ക്യൂ ചെയ്യാനും പറ്റി. ഇനിയിപ്പോൾ നമ്മളൊന്ന് തെരഞ്ഞ് നോക്കി തരാം കേട്ടോ, എല്ലാവരും കൂടി ഒന്ന് തെരഞ്ഞാൽ റെഡിയാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൂടെ അവസാനിച്ചിരിക്കുകയാണ്. ടീച്ചർ സ്വന്തം പാമ്പിനെ നമ്മൾ കൊണ്ടുപോവുകയാണ്. ഒന്ന് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, ഞാൻ കൊണ്ടുപോകും. പിന്നെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. പിന്നെ ടീച്ചറെ അനുഗ്രഹം ഉണ്ടായിക്കോട്ടെ. ആയിക്കോട്ടെ, സ്റ്റുഡന്റ് തന്നെ വന്ന് ഇവിടെ രക്ഷിച്ചല്ലോ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, സന്തോഷം.